ശ്രീ ലാൽകുമാർ രാഷ്ട്രീയ നിരീക്ഷകനാണ് ലാൽകുമാർ ഇവിടെ സുധാകരൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സ് നമ്മുടെ മുൻപിൽ അതുപോലെ നിൽക്കുകയാണ് എം കെ മുനീർ പറഞ്ഞത് അതുപോലെ നിൽക്കുകയാണ് പി എം എ സലാം പറഞ്ഞത് അതുപോലെ നിൽക്കുകയാണ് ഈ ഇത്തരം വാദഗതികൾ യു ഡി എഫിനെ കൃത്യമായി ദുർബലമാക്കും എന്നുള്ള കാര്യം ലീഗിന് തന്നെ വളരെ കൃത്യമായി അറിയാം പക്ഷേ ലീഗ് എന്തുകൊണ്ടാണ് ഇന്ന് ഇത്തരത്തിൽ ഒരു കോംപ്രമൈസിന് മുതിർന്നത് ഇത് എന്ത് അഡ്ജസ്റ്റ്മെൻ്റാണ് ഇന്നത്തെ ഉന്നതാധികാര സമിതിയിൽ ഉണ്ടായതായി താങ്കൾ കണക്കാക്കുന്നത് എൻ്റെ സ്നേഹിതൻ ഷാഫി ജാലിയും ആ പറഞ്ഞ തെറ്റ് തിരുത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു ഒരാൾ തെറ്റ് തിരുത്തി കഴിഞ്ഞാൽ ആ തെറ്റ് തിരുത്താനുള്ള അദ്ദേഹത്തിൻ്റെ ഇൻറ്റൻഷനെ നമ്മൾ അക്നോളജ് ചെയ്യണം എന്ന് പറയുന്നത് ന്യായമാണ് പക്ഷെ ഇത് എത്ര പ്രാവശ്യമാണ് കെ സുധാകരൻ എന്ന് പറയുന്ന ആള് എന്നെ പോലെയോ അല്ലെങ്കിൽ ഷാഫി ജാലിയത്തിനെ പോലെ ഷാഫി ജാലി എന്നെക്കാളും ഉയർന്നു നിൽക്കുന്ന ഒരാളാണ് അങ്ങനെ ഒരാളല്ല ഒരു പാർട്ടിയുടെ സംസ്ഥാനത്തിന്റെ അധ്യക്ഷനാണ് അദ്ദേഹമാണ് പല ഘട്ടമായി ഈ പറയുന്ന ആർ എസ് എസുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് പറയുന്നത് നമ്മൾ നോക്കൂ കൈരളിയോ ഇപ്പം മറ്റേത് ചാനലോ ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുന്നു ഈ ചർച്ചയ്ക്കെടുക്കുന്നതിന് കാര്യം എന്താ കെ സുധാകരൻ എന്ന് പറയുന്ന കെ പി സി സി അധ്യക്ഷൻ ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതുകൊണ്ടാണ് അല്ല നമ്മളിതെടുക്കുമോ നമുക്ക് പറഞ്ഞു എന്ന് അല്ലെങ്കിൽ പറയുമെന്ന് അനുമാനിച്ചുകൊണ്ട് നമുക്ക് ചർച്ചയ്ക്കെടുക്കാൻ കഴിയില്ലോ പറ്റുമോ അപ്പൊ അദ്ദേഹം ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് നമ്മുടെ മുന്നിൽ പറഞ്ഞിരിക്കുന്നു അതിന്റെ മണ്ടയ്ക്ക് നടപടി എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം ഇപ്പൊ നോക്കൂ കോഴിക്കോട്ടെ കേസ് ഇവിടെ പറഞ്ഞല്ലോ പാർട്ടി ഇടപെട്ടു എന്ന് പറഞ്ഞല്ലോ എനിക്കതിനകത്ത് മറ്റൊരു ആസ്പെക്ട് തോന്നുന്നു പാർട്ടിക്ക് അവിടെ ഇടപെടാനുള്ള ഒരു ശക്തി ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അങ്ങനെ ഒരു ശക്തി ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത് ഞാൻ ചിലപ്പോൾ ആ ആശയവുമായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ തോന്നുന്നതും കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് വിമർശം ഉന്നയിക്കാം പക്ഷേ അടിസ്ഥാനപരമായി കെ സുധാകരന്റെ അടുക്കൽ ഈ പറയുന്ന ഒരു കാര്യം ചോദിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോഴ്സായി കോൺഗ്രസിന് കഴിയുന്നുണ്ടോ എന്നുള്ളൊരു വലിയ സംശയം എനിക്കുണ്ട് ഇപ്പൊ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് ഷാഫി ജാലിയത്തിനെ ഞാൻ അത്രത്തോളം കുറ്റപ്പെടുത്തുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത് കാരണം മുസ്ലിം ലീഗിന് ചെയ്യാൻ പറ്റുന്നതിന് പരിമിതിയുണ്ട് അല്ലെങ്കിൽ കോൺഗ്രസിന് ചെയ്യാൻ പറ്റുന്നതിനെക്കാട്ടിലും കൂടുതൽ കോൺഗ്രസിൽ ഇപ്പൊ മുസ്ലിം ലീഗിന് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളതായിരിക്കും ഞാൻ പറയാം കാര്യം കോൺഗ്രസിന് മുസ്ലിം ലീഗിനെയാണ് വേണ്ടത് മുസ്ലിം ലീഗിന് കോൺഗ്രസിനെ അല്ല ആ അവസ്ഥയിലേക്ക് കോൺഗ്രസ് തരം താന്നു എന്നുള്ളതാണ് ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നത് ഞാൻ അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന്റെ പൊളിറ്റിക്സ് പല ഘട്ടങ്ങളിലും പറയുമ്പോൾ ഞാൻ ഡിസ്കാർഡ് ചെയ്യാത്ത ഒരാളാണ് മുസ്ലിം ലീഗിന്റെ പൊളിറ്റിക്സ് നമുക്ക് മുസ്ലിം ലീഗിനെ എതിർക്കും വിമർശിക്കും ഇതൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ മുസ്ലിം ലീഗിന് പോലും എന്ന് വെച്ചാൽ വളരെ വർഷങ്ങളായി യു ഡി എഫിന്റെ നട്ടല്ലായി നിൽക്കുന്ന മുസ്ലിം ലീഗിന് പോലും സുധാകരൻ പറഞ്ഞതിൽ ഒരു തെറ്റുണ്ട് എന്ന് തോന്നുന്നു അത് ഇന്ന് അദ്ദേഹം തിരുത്തിയപ്പോൾ അവർ പറയുന്നു അദ്ദേഹം തിരുത്തി ഇനി നന്നായിക്കോളും എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ അടി കൊടുത്തിട്ട് ഇനി നന്നായിക്കോളും എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ കൂടാണ് കടന്നു പോകുന്നത് ഇന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു നമുക്ക് അത് അത്രത്തോളം ബോധ്യപ്പെട്ടിട്ടില്ല എന്നുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും പറയുന്നത് കാരണം നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ലാത്തതിന് കാരണം കെ സുധാകരൻ ഇത് ആദ്യമായി പറയുന്ന ഒരു വിഷയമല്ല ഇത് ആദ്യമായി പറഞ്ഞു തിരുത്തി നിന്നു ശരി അങ്ങനാണോ ഇത് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അടിസ്ഥാനപരമായ ചോദ്യം അവിടെ എനിക്ക് തോന്നുന്നു എന്നെ പോലെയുള്ള ആളും ഷാഫി ചാലിയും ഒരേ ഇതിൽ തന്നെ നിൽക്കേണ്ട ആളാന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം സുധാകരൻ പറഞ്ഞിരിക്കുന്ന രാഷ്ട്രീയം നമ്മളുടെ സി പി ഐ എം എന്നല്ല കോൺഗ്രസിനല്ല മുസ്ലിം ലീഗിനോ ആർക്കും അംഗീകരിക്കാൻ പറ്റുന്ന രാഷ്ട്രീയമല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം സി പി എം വിമർശനം അല്ല നടത്തിയിരിക്കുന്നത് സി പി ഐ എമ്മിനോടുള്ള അന്ധമായ വിരോധം കാരണം അദ്ദേഹത്തിന് പല കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു കൂട്ടുന്നുണ്ട് പക്ഷെ അതിനെക്കാട്ടിലും ഒക്കെ ഗൗരവമുള്ള ഒരു പ്രോ സംഘപരിവാർ കാര്യമാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് പണ്ഡിറ്റ് നെഹ്റുവിന്റെ കേരളത്തിലെ മന്ത്രിസഭയെ പിരിച്ചുവിട്ടതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഒരുപാട് വിമർശനമുണ്ട് അത് പണ്ഡിറ്റ് നെഹ്റുവിന് തന്നെ താല്പര്യമില്ലായിരുന്ന ഒരു വിഷയമാണെന്ന് പിന്നെ ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ പക്ഷേ പണ്ഡിറ്റ് നെഹ്റു ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന ഒരു ജനാധിപത്യ മൂല്യത്തെ ഒരു സംസ്ഥാനത്ത് കേരള 44-45 സീറ്റ് മാത്രം പാർലമെന്റിലുള്ള ഒരു പാർട്ടിയുടെ അതിൽ 17 സീറ്റോ മറ്റോ കേരളത്തിൽ നിന്ന് പോകുന്നു എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കുന്ന ഒരു സംസ്ഥാനത്തെ അധ്യക്ഷൻ ഏറ്റവും പവർഫുൾ എന്ന് ഇവർ വിളിക്കുന്ന ഒരാള് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അവരുടെ ഏറ്റവും സ്വതന്ത്ര ഇന്ത്യയില് ഗാന്ധിയെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഏറ്റവും വലിയ കോൺഗ്രസിന്റെ ടോൾ ലീഡറായിട്ടുള്ള ഒരു മനുഷ്യനെ വളരെ സിമ്പിളായിട്ട് അങ്ങ് ഡിസ്കാർഡ് ചെയ്യുകയാണ് ആ ഡിസ്കാർഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് കേൾക്കാൻ ഒരു സോഷ്യലിസ്റ്റായ നെഹ്റുവിനെ ഡിസ്കാർഡ് ചെയ്യുന്നത് കേൾക്കാൻ അത് സംഘപരിവാർ അനുകൂല നയമാകുമ്പോൾ എനിക്ക് തോന്നുന്നു ഇടതുപക്ഷത്ത് നിൽക്കുന്നവർക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ല അത് മുനീർ സാഹിബിനും ഷാഫി ജാലിയത്തിനും സഹിക്കാൻ പറ്റില്ല അവർ പ്രതികരിച്ചിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ നിങ്ങൾ കൂടുതൽ പ്രതികരിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വരുമെന്നാണ് തോന്നുന്നത് കാര്യം അദ്ദേഹം ഇതൊന്നും അവസാനിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം ഇത് അദ്ദേഹം ആദ്യം പറഞ്ഞതല്ല എന്നുള്ളത് തന്നെയാണ് അതിനകത്തെ കാരണം
കാര്യം താങ്കൾ പറഞ്ഞു താങ്കൾക്ക് ഇപ്പം ഈ ഈ ചർച്ചയിൽ നിന്ന് ഇങ്ങനൊരു നിലപാട് എടുക്കാൻ പറ്റുമോ അതെനിക്കറിയാം. കാരണം എന്താ, അത് നിങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാൾ ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, അദ്ദേഹം ഇനിയെങ്കിലും അവസാനിപ്പിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് താങ്കൾ പറയുന്നത്. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, വരാൻ പോകുന്ന ദിവസങ്ങൾ കഠിനമായിരിക്കും നിങ്ങൾക്ക്. കാര്യം അദ്ദേഹത്തിന്റെ ശരീരഭാഷ, അദ്ദേഹം പറയുന്ന സെന്റൻസുകൾ ഒരു കാരണവശാലും എനിക്കോ നിങ്ങൾക്കോ ഈ ഫ്ലോറിൽ ഇരിക്കുന്ന ആർക്കോ അംഗീകരിക്കാൻ പറ്റുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് രാഷ്ട്രീയ ഇന്ത്യയെ ബാധിക്കുന്ന ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്.